സന്ധ്യ പഠിച്ച പണി പതിനെട്ടും നോക്കി ഇതിനൊന്ന് തകടം മറിക്കാൻ മൊത്തത്തിൽ. അപ്പൊ അമ്മാനിയാണ്, മാനമില്ലാത്തതാണ് ഒരു സന്യാസി. സന്യാസിയായി കഴിഞ്ഞാൽ എന്തോ കുഴപ്പമാണെന്നുള്ളതാണ്, എന്തോ കുഴപ്പം അല്ലെങ്കിൽ എന്തോ കുഴപ്പമുള്ളവരാണ് സന്യാസിമാരാകുന്ന ഒരു ധാരണയാണ് നമ്മുടെ ആൾക്കാരുടെ. എന്ന് ക്രിസ്ത്യൻസും മുസ്ലിം നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈ സമയത്ത് തന്നെ സഹായിക്കുന്ന ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി അവിടെ NSS കലയോഗത്തിൽ നിന്ന് പരിപാടിക്ക് വന്നിട്ട് ഓണത്തിൻ്റെ പരിപാടിക്ക് വന്ന് പറഞ്ഞു ഞങ്ങൾ അധികാരം നേടിയാൽ ഓണ സ്വീകരിക്കുന്നു. പുള്ളി അധികാരത്തിൽ വന്നു മാധ്യമങ്ങളെ കുറിച്ച് പരാതിയില്ലേ? ഒരു പരാതിയില്ല. നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാമി ഗംഗേശാനന്ദ തീർത്ഥപാദരാണ്. അദ്ദേഹം കൊല്ലം പന്മനെ ആശ്രമത്തിലെ അന്തേവാസിയായ സന്യാസി ശ്രേഷ്ഠനാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ആധ്യാത്മിക രംഗത്തും അതേപോലെ ആധ്യാത്മികത്തിനപ്പുറം സാമൂഹിക രംഗത്തും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു സ്വാമി ഗംഗേശാനന്ദ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വളരെ ദൗർഭാഗ്യകരമായ വളരെ ദുഃഖകരമായ ഒരു സംഭവത്തെ തുടർന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരൂഹത ഉള്ള ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിനു മുമ്പും ഒരു ഗംഗേശാനന്ദ ഉണ്ടായിരുന്നു, ഒരു സ്വാമിയായിരുന്നു അദ്ദേഹം, സാമൂഹിക പ്രവർത്തകനും ഒക്കെയായിരുന്നു. ഒരു മനുഷ്യനെ, അദ്ദേഹം സന്യാസിയോ സാധാരണ മനുഷ്യനോ ആകട്ടെ, ഒരു മനുഷ്യനെ പൂർണ്ണമായി തകർത്ത് കളയുന്ന, പൂർണ്ണമായി ഇല്ലാതാക്കുന്ന, മാനസികവും ശാരീരികവുമായി ഇല്ലാതാക്കുന്ന വലിയ ആരോപണങ്ങളാണ് സ്വാമി ഗംഗേശാനന്ദയ്ക്ക് നേരെ ഉണ്ടായത്. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം ആ ആരോപണങ്ങളുടെ എല്ലാം മറ മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയുന്നതും അദ്ദേഹത്തെ വേട്ടയാടിയവരെല്ലാം അദ്ദേഹത്തെ ഇപ്പോൾ തിരിച്ചറിയുന്നതുമായ കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മൾ സ്വാമി ഗംഗേശാനന്ദയെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും. സ്വാമിജി, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം സ്വാമിജി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 5 വർഷം അങ്ങയുടെ ജീവിതത്തിൽ അതിനു മുമ്പ് ധാരാളം സമയമുണ്ടായിരുന്നു സാമൂഹിക പ്രവർത്തനത്തിൽ, ആധ്യാത്മികതയുടെ സന്യാസി എന്നുള്ള നിലയിൽ, അതിനു മുമ്പുള്ള പൂർവാശ്രമത്തിലൊക്കെ. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചാൽ ഈ ഒരു 5 വർഷം എങ്ങനെയാണ് അങ്ങ് കഴിച്ചു കൂട്ടിയത്? അതായത്, ഒന്ന്, ചട്ടമ്പിസ്വാമിയാണ് എൻ്റെ പരമഗുരു. ഇപ്പം ഞങ്ങളുടെ ഈ ഗുരുപൂജ എന്ന് പറയുന്നത് പ്രതിമ വെച്ച് കൂടലല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ ഞങ്ങൾ ബൗദ്ധികമായി ഉൾക്കൊള്ളുകയും അത് ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ സാധന എന്ന് പറയുന്നത്. അപ്പോൾ സ്വാമി പറഞ്ഞൊരു ഏറ്റവും വലിയ ആയുധം ക്ഷമയാണെന്ന്, അതെൻ്റെ ഗുരുനാഥൻ പറഞ്ഞിരുന്നത് ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ്. പിന്നെ ഒരു സുഭാഷിതം പറയുന്നുണ്ട്, അതിനകത്ത് പറയുന്നത് കോകിലാനാം സ്വരൂപം സ്ത്രീണാം രൂപം പതിവ്രതം വിദ്യാരൂപം കുരുബാണം ക്ഷമാരൂപം തപസ്സിന എന്നാണ്. സ്വരം, ഈ രൂപം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നാണ്. കുയിലുകളുടെ സൗന്ദര്യം അതിൻ്റെ സ്വരമാണ്. പതിവ്രത പാതിവൃത്യമാണ് സ്ത്രീയുടെ സൗന്ദര്യം. ഈ വികലാംഗർ, അംഗവിഹീനന്മാർ, അല്ലെങ്കിൽ കാണാൻ കൊള്ളില്ലാത്ത ആൾക്കാരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ അറിവാണ്, വിദ്യയാണ്. തപസ്വികളുടെ, സന്യാസികളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ക്ഷമയാണ്. ഇതാണ് എൻ്റെ ബേസിക്കായ കാര്യങ്ങൾ. നമ്മൾ പണ്ട് കർണന്മാർ പറയാറില്ലേ, ഈ ക്ഷമ ആട്ടുസൂപ്പിൻ്റെ ഫലം തരുന്നത്, പണ്ട് വളരെ കൊളോക്കലായിട്ട് പറയുകയാണ്. അപ്പം ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായപ്പോഴും, ഉണ്ടായപ്പോൾ ഞാൻ ശരിക്കും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞത് ഉണ്ടാവില്ല, അറിയിക്കാനുള്ള ശാരീരിക ശേഷി അപ്പോഴും ഇപ്പോഴും. ഞാൻ അതിലേക്ക് വരാം. അതിന് ശേഷവും ഒക്കെ ഞാൻ എൻ്റെ മൈൻഡ് താഴെ പോകാതെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. മനസ്സ് അത് താഴോട്ട് പോകാൻ പാടില്ല, കാരണം വളരെ കഷ്ടപ്പെട്ടു. ഒരു സന്യാസി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ ഒരാൾക്ക് ഏൽക്കാവുന്ന ഏറ്റവും വലിയ ക്ഷതമാണ്. ഇപ്പം ലിംഗഛേദം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് 80% മുറിഞ്ഞു പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പിന്നീട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങൊരു കാവി വസ്ത്ര
ഭാര്യയും കൂടാണ്. അങ്ങേ വളരെ ഒരു കാട്ടുനീതി അങ്ങേക്ക് നേരെ ഉണ്ടായി, അല്ലെങ്കിൽ കാട്ടുനീതി നടപ്പാക്കുകയായിരുന്നു ഭരണകൂടവും മാധ്യമങ്ങളും സമൂഹവും എല്ലാം ചേർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതിനെ എങ്ങനെ നേരിട്ടെ? അതിൽ ഒരു ഇത് പറയാൻ കാരണം മുഖ്യമന്ത്രി പോലും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി, ശരിക്കും ആ പെൺകുട്ടിയെയാണ് അഭിനന്ദിക്കേണ്ടതെന്നാണ്. ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ സന്യാസ സമ്പ്രദായത്തിൻ്റെ ശരിയായ സ്ഥാപകൻ, ദക്ഷിണാമ സമ്പ്രദായ സ്ഥാപിച്ച ആചാര്യസ്വാമികളാണ്, ശങ്കരാചാര്യസ്വാമികളാണ്. അദ്ദേഹം കേരളം വിട്ടിട്ട് പിന്നെ ആ പടം വന്നത് അമ്മ സമാധി ശരീരം വിടുന്നത് മാത്രമാണ്. പിന്നെ നമുക്കറിയാം ചിന്മയാൻ സ്വാമിയുടെയൊക്കെ ഒരു ഗുരു തപോവന സ്വാമിയുണ്ട്, അദ്ദേഹം ഇങ്ങ് വന്നിട്ടില്ല കേരളം വിട്ടിട്ട്. അദ്ദേഹം മലയാളിയാണ്, മലയാളിയാണ്, പച്ചക്ക പാലക്കാട് കാരൻ മലയാളി, ചിപ്പക്കുട്ടി നാരണോട്ട്. അതുപോലെ തന്നെ ഒരു തിരുവല്ലായിരുന്നു പരിചയമുള്ള ഒരു പുരുഷോത്തമാന സ്വാമിയാണ്, അദ്ദേഹം വസിഷ്ഠദ്വേല ഇരുന്നത്. അദ്ദേഹം കേരളത്തിൽ പിന്നെ വളരെ അപൂർവമായിട്ടേ ഒന്നുണ്ട്, മഠങ്ങളുടെ എന്തോ ഒരു ഇതിനൊക്കെ മാത്രം, അല്ലാതെ കേരളത്തിൽ വന്നിട്ടില്ല. പൂർവാശ്രമം തിരുവല്ലയാണ്, അവിടെ ഇപ്പോൾ ആശ്രമമുണ്ട്. അങ്ങനെ ഈ കേരളത്തിൽ നിന്ന് പോയ നല്ല സ്വാമിമാരൊന്നും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചിട്ടില്ല. പണ്ടോട്ടുള്ള ആചാര്യം ഇപ്പം ഇപ്പോഴത്തെ കാര്യം കേരളത്തിൻ്റെ പ്രശ്നമാണോ? ആ കേരളത്തിൻ്റെ പ്രശ്നം, ഇവിടെ നമുക്കെല്ലാം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ വിവരമില്ലെന്നുള്ളതാണ്. ഇപ്പം കേരളീയര് ബഹുഭൂരിപക്ഷവും പേരിൽ ഹിന്ദുക്കളാണെങ്കിലും സ്വഭാവത്തിൽ ഹിന്ദുക്കളാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇത് സന്യാസിമാർ മാത്രം നേരിടുന്ന പ്രശ്നമല്ലേ? കാരണം അന്യമതസ്ഥരായിട്ടുള്ള പുരോഹിതന്മാരും ആധ്യാത്മിക നേതാക്കന്മാർക്കും വലിയ വ്യാപകമായ രീതിയിൽ അവരെ ആൾക്കാരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈവൻ ഹിന്ദുക്കൾ പോലും അവരെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ കാവ്യ വസ്ത്രധാരിയാണ് എന്ന് പറയുമ്പോൾ ഇയാളൊരു കള്ളനാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിൽ വരുന്നത്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന കാരണം നമ്മുടെ ഈ മനോഭാവം തന്നെ. ഇപ്പോൾ ഒരു നിങ്ങൾ ദേശാടനം എന്നുള്ള പടം കണ്ടതല്ലേ, അല്ലെങ്കിൽ അതുപോലുള്ളതായ ഞാൻ ശരിക്കും കണ്ടിട്ട് എന്തിനാ, എൻ്റെ കഥ തന്തു എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മകൻ കൊള്ളക്കാരനായാലും മോഷ്ടാവായാലും ആരായാലും ഒരിക്കലും സ്വാമിയാകരുതെന്നാണ് ഏതമ്മയാണ്. ആ ശങ്കരാചാര്യ അമ്മയാണെങ്കിൽ ആഗ്രഹിച്ചിരുന്നു പോകാൻ സമ്മതിച്ചത്, പിന്നെ അദ്ദേഹം അതിൻ്റെ ഒരു അഭ്യാസം എടുത്തിട്ടാണ് പോയത് മധുര പിടിക്കാന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെ ആ കേരള മനസ്സ്, കാരണം സന്യാസി ആയിക്കഴിഞ്ഞാൽ എന്തോ കുഴപ്പമാണെന്നുള്ളതാണ്, എന്തോ കുഴപ്പം അല്ലെങ്കിൽ എന്തോ കുഴപ്പമുള്ളവരാണ് സന്യാസിമാരാകുന്നൊക്കെ ഒരു ധാരണയാണ് നമ്മുടെ ആൾക്കാരുടേതിലുള്ളത്. എന്നാൽ ക്രിസ്ത്യൻസും മുസ്ലിമും നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്, പലരും ഈ സമയത്ത് തന്നെ ഒത്തിരി പേര് സഹായിച്ചുള്ള ക്രിസ്ത്യാനികളാണ് ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമാണ് എന്നെ രാംകുമാർ എടുത്ത് വിളിച്ചിട്ടു എന്തുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർ വന്നത് സന്യാസിക്ക് പൗരോഹിത്യമില്ലാന്നുള്ളൊരു പ്രശ്നമാണ്. കേരളത്തിലെ ഇപ്പം ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവർക്ക് അവരുടെ ആധ്യാത്മിക അല്ലെങ്കിൽ ആചാര്യന്മാർക്ക് പൗരോഹിത്വമുണ്ട്. ആ ഇടവകയിൽ അതിൽ ആ ഭദ്രാസനത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ അവർ ബാധ്യത. ഞങ്ങൾക്ക് പൗരോഹിത്വമില്ല, അതിന് നമുക്ക് അധികാരങ്ങളൊന്നുമില്ല. അധികാരമല്ല ഈ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജനനം മരണം അടിയതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളങ്ങനെ പോകാൻ പാടില്ലെന്നാണ്. അതിന് പുരോഹിതന്മാർ അവർ ചെയ്തോളും അതിൻ്റെ കാര്യങ്ങൾ, കർമ്മങ്ങളൊക്കെ അവർ ചെയ്യാമെന്നാണ്. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് ഈ ഞങ്ങളുടെ പാത വളരെ കഠിനമായൊരു പാതയാണ്. എത്ര എളുപ്പമുള്ള മനസ്സിനെ നിയന്ത്രിച്ച് ശാന്തമായി സപ്രഷനല്ല മനസ്സ് നിയന്ത്രണമെന്ന് പറയും. നമ്മളതിനെ കുറച്ചുകൂടെ, കാരണം സപ്രസിനെ പൊട്ടി തെളിക്കും ഒരു സുപ്രാധം, അങ്ങനെ പാടില്ല. അപ്പോൾ അതിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത്, നമ്മളിലും എല്ലാ മനുഷ്യരിലും ഉണ്ട് കാമക്രോധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഉദാത്തമായ തലങ്ങളിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ളതായ ഒരു വർക്ക് നമ്മുടെ ഹാർട്ടിലാണ്, ഹൃദയത്തിലാണ്. ഈ മനുഷ്യ ഹൃദയമല്ല ഉദ്ദേശിക്കുന്നത്, ഫിസിക്കൽ ഹൃദയമല്ല, നമ്മുടെ ആ ബുദ്ധിയിലുള്ള കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഹൃദയതലമുണ്ട്, ഹൃദയബന്ധം എന്നൊക്കെ നമ്മൾ പറയാറ്. അപ്പോൾ ആ ഒരു അതിന് പറ്റിയൊരു ഗുരുവില്ലാതെ പറ്റില്ല. അപ്പോൾ ചട്ടമ്പി സ്വാമി എനിക്കൊന്നും അന്ന് പോകാത്തത് അന്നിവിടെ ഒത്തിരി മതമാറ്റവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വിഷയം ഭയങ്കര ഒരു ഇതായിട്ട്, അതല്ലാതെ ഹൃദയ ക്ഷേത്രമൊക്കെ ഉള്ള അടിസ്ഥാനം. അത് തന്നെ സ്വാമിജിയോട് ചോദിക്കാം, അങ്ങ് പറഞ്ഞു അങ്ങേ ക്ഷമയാണ് അങ്ങ് ഇത് ചെയ്യുന്നത്, ചട്ടമ്പി സ്വാമിയാണ് ഗുരു എന്ന് പറഞ്ഞു. പക്ഷേ ചട്ടമ്പി സ്വാമി ഒരിക്കലും അങ്ങനെ ക്ഷമിക്കുന്ന ഒരാളായിരുന്നില്ല, അദ്ദേഹം വളരെ ശക്തമായി അവിടെ സാമൂഹിക തിന്മകൾക്കെതിരെ എതിർത്ത ആളാണ്. അതെ, പക്ഷേ അത് വ്യത്യാസം എന്ന് വെച്ചാൽ അവര് അവരുടെ എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഈ പല രീതി അവർക്ക് എതിർക്കാന്ന്, എന്തുകൊണ്ടാണ് അവരെതിർക്കുന്നത്,
അവരൊക്കെ അവരുടെ അവതാര ലക്ഷ്യം അറിഞ്ഞു വരുന്നവരല്ല, സാധാരണ മനുഷ്യരല്ല. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്കറിയാം, പക്ഷെ അവരൊരിക്കലും ദേഷ്യപ്പെടാറില്ല. അങ്ങപ്പോ ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണോ സ്വയം വിശ്വസിക്കുന്നത്? ഞാൻ വളരെ സാധാരണ മനുഷ്യനാണ്. അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ കാമക്രോധ മോഹങ്ങളൊക്കെ മനുഷ്യനുണ്ടാവുമെന്ന്. അങ്ങ് അതെല്ലാം കഴിഞ്ഞ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങ് സ്വയം ഇവാലുവേറ്റ് ചെയ്യാറുണ്ടോ? അത് അങ്ങ് മനസ്സിലാക്കണം. അങ്ങ് നല്ലൊരു ആശ്രമത്തിൽ പോയിട്ട് അവിടെയുള്ള സ്വാമിയെ കണ്ട് നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞു നോക്കണം, അപ്പം അറിയാം. പിന്നെ വെള്ളം കിട്ടാൻ പാടാം. ശരീരം ചീത്തയാകാതെ പോകുന്നാൽ നിങ്ങളുടെ ഭാഗ്യം പറയണം. തീർച്ചയായിട്ടും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും എനിക്കൊരു പ്രതികരണമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങയുടെ അനുഭവത്തിന് നമുക്ക് അതുകൊണ്ട് ഇതിപ്പോ തത്വം പഠിച്ചിട്ട് വലിയ ഒരു സങ്കീർണ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഈ കേസ്. വാദി പ്രതിയാകുന്നു, അങ്ങ് ഇവരെല്ലാം കൂടി മാധ്യമങ്ങളും ജനങ്ങളും സമൂഹവും ഭരണകർത്താക്കളും എല്ലാം കൂടെ ദാ ഇയാളെ കല്ലെറിയൂ എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഇപ്പൊ എന്ത് പറയണമെന്നറിയാതെ മുഖം മൂടാനോ തിരിയാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ അവർ നിൽക്കുന്നു. ഈ പെൺകുട്ടി ആണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു. അങ്ങനെ മാറി മറിയുന്ന ഒരു കേസ്, അത് വല്ലാത്ത ഒരു ദുരൂഹതയിലെത്തി നിൽക്കുക. പക്ഷേ ഇത്രയും സങ്കീർണതയൊന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങ് തുടക്കത്തിൽ തന്നെ ഇത് ഇന്നതാണ് സംഭവിച്ചതെന്ന് അങ്ങ് തുറന്നു പറഞ്ഞു. അങ്ങ് ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, അവസാനം അങ്ങ് പറഞ്ഞതിനെ അങ്ങ് തന്നെ മാറ്റി പറയുകയും ചെയ്തു. ഞാൻ സ്വയമാണ് മുറിച്ചതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അതല്ലാന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ശരിക്കും അങ്ങയുടെ നിശബ്ദത ഈ കേസിനെയും അങ്ങയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് നേരെ വിപരീതമായിട്ടല്ലേ വന്നത്? അതില്ല, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ സംഭവിക്കില്ല ഒന്ന്. രണ്ടാമത് വളരെ ഈ ജനനേന്ദ്രിയൊന്നും മുറിയരുത്, കൈ മുറിഞ്ഞ തന്നെ എന്തുമാത്രം വേദനയാണ്. അതെ, അപ്പോൾ ആ അസഹ്യമായ വേദന കൊണ്ട് ഇവരെന്നെ ഈ പോലീസുകാരെന്നെ വന്നത് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വന്നത്, അതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പോകുന്നതല്ല. അവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായത്, ഇതുപോലെ ഭീകരമാണ്. ഈ പെൺകുട്ടി ഓടിപ്പോയി പറഞ്ഞു. ആ ഓടി, അവർ അഞ്ചര വീടോട് ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവൾ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എനിക്കുള്ളത്. അങ്ങനെ പോലീസ് പെട്ടെന്ന് വന്നു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയത്. അതുപോലെ രക്തം പോയി. അപ്പം പെട്ടെന്ന് അവർ എന്നെ പിടിക്കാൻ ഞാൻ പിടിക്കാൻ ഞാൻ നടന്ന് ജീപ്പിൽ കയറി മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ നടന്ന് തന്നെ ഞാൻ കാശാലിൻ്റെ അതിൻ്റെ ആ ട്രേബിൾ കയറി കടന്നു. എന്നിട്ട് ഇവരെന്നോട് ചോദിക്കുന്ന ചോദ്യം, ഞാനിവിടെ രക്തവും പാർന്ന് നശിച്ചിരിക്കുക, വേദനയും എല്ലാ രീതിയിലും. അപ്പോഴവരെന്നോട് ചോദിക്കുക, ഇത് ആരാ ചെയ്തതെന്ന് എന്നാലോചിച്ച് നോക്കണം. അതൊക്കെ ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും റെക്കാർഡ് ചെയ്യാമല്ലോ. പക്ഷേ ചികിത്സ തരാൻ ഉദ്ദേശമില്ലായിരുന്നു. ആ അപ്പോൾ പിന്നെ ഞാൻ സ്വയം ചെയ്തു. ഞാൻ പിന്നെ ഞാൻ കണ്ടില്ല ആരാന്നുള്ളതാ ചെയ്തത്. കാണാതെ നമ്മൾ ആരെ ആരോപിക്കുക? അപ്പോഴെങ്കിലും ചികിത്സ കിട്ടിയോ പെട്ടെന്ന്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആലോചിച്ചിട്ടൊക്കെ അത് അതിനെക്കുറിച്ച് വിശദീകരിക്കണം. ഇത് ഇപ്പോൾ പറയുന്നതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് പെൺകുട്ടിയാണ് ഞാൻ ചെയ്യുന്നത് പറയണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എനിക്ക് ഞാനും അരിഭക്ഷണം കഴിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പോൾ തുടക്കത്തിലെ അങ്ങേക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് കൃത്യമായ ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. അല്ല, അത് ഈ പെൺകുട്ടി ഓടിയപ്പോൾ തന്നെ ഈ ഞാൻ എനിക്ക് ബോധം വന്നു, വേദന എടുത്തപ്പോൾ ഞാൻ കൈകൊണ്ട് ഈ ഭാഗത്തോട്ട് വന്നു. അവിടെയാണല്ലോ വേദന എടുത്തത്. അപ്പോൾ എൻ്റെ കയ്യിലെ ഈ ഭാഗം ഈ മുറിവാദം അങ്ങനെ എന്തോ തട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ നനവ്. എനിക്ക് ഞാൻ അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്ന ആളാണ്. ചില കാര്യം എക്സസൈസ് എന്ന് സാധാരണ ആളെ എക്സസൈസ് അല്ല, എൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി നടത്തുന്ന ആളാണ്. ചാടി എഴുന്നേൽക്കാൻ പറ്റും, അനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എന്തോ ഭയങ്കര നനവ് ഫീൽ ചെയ്തു, രക്തം ചീറ്റാണ്. എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് ഞാൻ വന്നിട്ട് എഴുന്നേറ്റ് ഇരുന്ന് ലൈറ്റ് ഇടുമ്പോഴാണ് ഈ സംഭവം. ഞാൻ ചീറ്റ് അവിടെ എല്ലാം രക്തമായപ്പോഴത്തേക്കും ഞാൻ ഹോളിലെ കിടക്കുള്ളൂ, ഞാൻ മുറികളിൽ കിടക്കാറില്ല. ഞാൻ സാധാരണ ഇത് പുറത്താണ് കിടക്കുക, അതിനൊരു സംവിധാനം ഉണ്ടെങ്കിൽ. ഞാൻ എനിക്ക് ഒരിക്കലും ഈ അടച്ചു കൂട്ടിയൊന്നും കിടക്കാൻ ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ സുതാര്യമായിട്ടാണ് ചെയ്യുന്നില്ല, ഞാൻ രഹസ്യമായിട്ടുള്ള കാര്യമൊന്നും ചെയ്യാറുള്ളതാണ്. എന്ത് കാര്യമായാലും പറയാനുള്ള തന്നെയാണ് എനിക്ക്. എനിക്കിപ്പം ഇഷ്ടമില്ലാത്ത കാര്യം അല്ലെങ്കിൽ ദോഷമുള്ള കാര്യമാണ് ഞാൻ ചെയ്തിട്ട് ചെയ്ത് പറയാനുള്ള മനസ്സുള്ള ആളാണ് ഞാൻ. അല്ലാതെ മൂടി വയ്ക്കുന്ന എനിക്ക് താല്പര്യമില്ല. അപ്പോഴാണ് ലൈഫാണ് സാധാരണ ഇതിന്. ഇപ്പോഴും അതെ, അപ്പോഴും അതെ. ഇവരെത്രയോ വരുത്തി എന്ന് എന്നെ കൊണ്ടെല്ലാം കിട്ടുമെന്നറിയാം. എത്രയോ സ്ഥലങ്ങളിൽ ചെന്ന് എന്തൊക്കെയോ പരിശ്രമങ്ങൾ നടത്തി, ഒന്നും കിട്ടിയില്ലല്ലോ എന്തായാലും. അപ്പോൾ ആ രീതിയിൽ ഈ ലൈറ്റ് ഇട്ടിത് കാണുമ്പോൾ ഈ കുട്ടി ഒരു 4 മീറ്റർ അപ്പുറം നിൽക്കുക, നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴേ രക്തം ചീറ്റുന്നേ. അന്നേരം ഈ കുട്ടി ഒരു ഓട്ടം ഓട്ടമാണ് പുറത്തോട്ട്, പുറയിലെ വാതിൽ തുറന്ന് നടക്കണമെന്ന്. ആ സമയത്ത് എനിക്ക് തോന്നി ട്രാപ്പായിരുന്നു. ആ സമയത്തേ തോന്നുള്ളൂ ഈ ഓട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെ ട്രാപ്പ്. കാരണം കുട്ടി വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്, അതേ വരില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതൊന്നും കണ്ട് ഞാനിപ്പം നമ്മൾ പറഞ്ഞത് നൈനാൻ ചിന്തതി ശസ്ത്രാണി എന്ന് നമ്മൾ പഠിച്ചിട്ട് ഈ ആത്മാവിനെ അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ അസ്ത്രങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല എന്ന് നമ്മൾ പഠിക്കുക.
ഈ മുറികൊണ്ട് എനിക്ക് വല്ല പ്രശ്നമുണ്ടാവും, ഞാൻ സഹിച്ചു, വേദന മാത്രം ഭയങ്കര. അങ്ങയുടെ പിറ്റേ ദിവസം നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടാണ് അങ്ങ് ആശുപത്രിയിൽ പോകുന്നത് അല്ലെങ്കിൽ അവിടെ കിടക്കുന്നത്. പക്ഷെ മുഖത്തൊരു ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അതായത് വേദന എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയാണ്. പക്ഷെ ദുഃഖം എന്ന് പറഞ്ഞാൽ തികച്ചും മനസ്സിൻ്റെയാണ്. ശരീരമായിട്ട് ഞാൻ ബന്ധമില്ല, ദുഃഖം ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക്. അതെന്തുകൊണ്ട്? കാരണം അങ്ങ് അത്രയും വിശ്വസിച്ച്, ഇപ്പോൾ ഒരു സന്യാസിയാണ്, അങ്ങ് ആശ്രമത്തിലാണ് കഴിയേണ്ടത്, അങ്ങ് ഒരു വീട്ടിൽ പോകുമ്പോൾ ആ വീട് അത്രയ്ക്ക് അങ്ങക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണല്ലോ അങ്ങ് ആ വീട്ടിൽ പോയത്. അപ്പോൾ അവിടെ ഒരു ചതി ഉണ്ടായി എന്നുള്ള ഒരു വിഷമം ഉണ്ടായില്ലേ? അപ്പോൾ ഇല്ല, കാരണം വെച്ചാൽ ഈ ലോകത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുലിയും എട്ടുകാരിയും തേളും പഴുതാരയും പാമ്പും ഒക്കെ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. അതാണ് നമ്മൾ വസുദൈവ കുടുംബം എന്നുള്ള നമ്മുടെ കൺസെപ്റ്റ് അവിടെയാണ്. ഈ വസുദ എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അതിന് പുള്ളിക്ക് എന്തോ ഉദ്ദേശമുണ്ട്. നമ്മൾ പറയുന്നത് മനുഷ്യൻ മാത്രം മതി, ഉറുമ്പ് പാടില്ല, എട്ടുകാരി പാടില്ല എന്നൊക്കെ ഇപ്പോഴത്തെ ആധുനിക വിദ്യാഭ്യാസം നമ്മൾ മനസ്സിലാക്കി. ഇതിനെയൊക്കെ കൊല്ലാനുള്ള കെമിക്കൽസ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പണ്ടുള്ളവർ അങ്ങനെയല്ല, ഇതിനൊക്കെ കൊടുക്കാനുള്ളതായ അരിയും പൊടിയും ഇങ്ങനെയുള്ള സാമഗ്രഹം ഇതൊക്കെ വേണം ഈ ലോകത്ത്, അല്ലെങ്കിൽ നമ്മൾ മാത്രം മതി പോരാ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പണ്ടൊരു സന്യാസി അദ്ദേഹത്തിൻ്റെ കുളിക്കാൻ വന്നപ്പം ഇതിൻ്റെ നടുവിൽ വെള്ളത്തിൻ്റെ നടുവിൽ തേള് ചാകുക, പുള്ളി പൊട്ടത് എടുത്തോണ്ടേ അത് കുത്തി, പുള്ളി ഉടനെ കരക്ക് അടുപ്പിക്കാൻ കിട്ടും. അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം കുത്തു കിട്ടിയാൽ പുള്ളിക്ക് ഒന്ന് കരക്കിടാൻ പറ്റിയത്. അപ്പോൾ കൂടെയുള്ള ശിഷ്യൻ പറഞ്ഞു, ഓ അങ്ങനൊരു മണ്ടറാണ്, എന്നെയാണ് ഒരു പ്രാവശ്യം കുത്തുള്ളൂ എന്ന് പറഞ്ഞു എടുക്കില്ല. അപ്പോൾ സന്യാസി പറഞ്ഞത്, എടാ തേളിൻ്റെ സ്വഭാവം കുത്തുക എന്നുള്ളതാണ്, എൻ്റെ സ്വഭാവം രക്ഷിക്കുക എന്നുള്ളതാണ്, മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ തേളിനെ പോലെ ആണെന്നാണ് നീ പറയുന്നത്. നമുക്ക് നമ്മുടെ സംസ്കാരമില്ലേ, ഒരു സ്വഭാവമല്ലേ, അതൊരു ചെറിയൊരു കാര്യം കൊണ്ടൊക്കെ മറ്റുള്ള ദൃഷ്ടി ഇത് വലുതായിരിക്കും. പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വലുതായിട്ട് എനിക്ക് തോന്നിയില്ല. ആ മുറിവൊക്കെ ഞാൻ വളരെ ശരിക്കും അങ്ങക്ക് ദേഹത്ത് ഇത്രയും വലിയൊരു മുറിവുണ്ടായി, അതിൻ്റെ ആഘാതം തികച്ചും അപ്രതീക്ഷിതം. അപ്പോൾ ഇത്തരം ഒരു ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാൻ സാധിച്ചു എന്നാണോ പറയുന്നത്? അത് കാരണമാണ് ഞാൻ ശാന്തമായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ബഹളം വയ്ക്കാൻ കറിയും ബഹളം വെച്ചില്ല, ഒന്നും ചെയ്തില്ല. പോലീസ് വരുന്നവരെ മിണ്ടാതെ ഞാൻ ശാന്തമാണ്. ഞാൻ എനിക്ക് അത്യാവശ്യം നിർമ്മലാനന്ദ സ്വാമിയായിട്ട് ബന്ധം കൊണ്ട് ചികിത്സയ്ക്ക് അത്യാവശ്യം അറിയാവുന്ന ആളാണ്. ചികിത്സിക്കാൻ നിർത്തി തന്നെ പോകാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ അവിടെ ഇഷ്ടമാതിരി മരുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇവർ ഞാൻ ഇവരുടെ കാര്യം ആരെങ്കിലും വന്ന് മരുന്ന് മേടി അവരെ കൊണ്ട് മേടിച്ച് വെച്ചു. അപ്പോൾ അതിന് മുറിവാണ് വലിയ രണ്ട് കുപ്പി 450 അതൊക്കെ മേടിച്ചിട്ട് നിൽക്കുമോ വേണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പോയി കഴുകി നോക്കി. അപ്പോൾ ഇവരുടെ മുറി കട ഇവർ അറിഞ്ഞിട്ടില്ലായിരുന്നു, അവരറിഞ്ഞു, അച്ഛനമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചതപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പം സമയമായി എപ്പോഴെങ്കിലും വിട്ടു പോകണ്ടേ. അപ്പോൾ അതിന് ഞങ്ങളുടേതായ ചില ക്രമങ്ങളുണ്ട് അങ്ങനെ വിട്ടുപോകാൻ, ചുമ്മാ അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടേതായ അനുഷ്ഠാനമാണ്. അപ്പം ഞാൻ നേരെ അപ്പോൾ ചമണം മുടങ്ങിയിരിക്കാൻ പറ്റില്ല, കാരണം അതുപോലെ വേദനയല്ല. ഞാനവിടെ കട്ടിലെ നേരെ ഇരുന്നു, അതിനുള്ള പണിയൊക്കെ തുടങ്ങിയപ്പോഴാണ് ഈ പോലീസുകാരെ ഉടനെ വരുന്നത്. ഇവിടെ കള്ളസ്വാമി തെറിയൊക്കെ വിളിച്ചോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ അതിൻ്റെ ജനലിൽ ആ കമ്പി ഫ്രെയിമായി. അപ്പോഴും വീട്ടുകാർ ഉണർന്നില്ലേ? അപ്പോഴാണോ? അപ്പോഴേ ഉണർന്നു. അപ്പോഴേ വീട്ടുകാരെ വിളിച്ചത്, അവർ വന്ന് ബോധം കിട്ടുപോയില്ല. കാരണം ഈ രക്തം എൻ്റെ ഈ നിപ്പും കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പേടിച്ചു വന്നു. അത് ഈ കൊച്ചിൻ്റെ അമ്മയുടെ പേരിൽ 12 കേസാണ് സന്ധി എടുത്തത്, അച്ഛൻ്റെ പേരിൽ 6 കേസാണ്, അച്ഛൻ്റെ പ്രൊമോഷൻ വരെ 6 വർഷത്തോളം. ഞാൻ ഡി ജി പി സന്ധ്യയെക്കുറിച്ചാണ് പറയുന്നത്. ആ സന്ധ്യ അവൾ കേസെടുത്തല്ലേ. സംഗീത് കുമാറിൻ്റെ പേര് 6 കേസ്, എൻ്റെ പേരിൽ കേസെടുത്തു. പക്ഷേ ഞാൻ പ്രാവശ്യം ഒരു സി ഐ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തു, എൻ്റെ പേരിൽ ഞാൻ ജാമ്യം എടുക്കില്ല, കേസെടുത്തിട്ട് ജാമ്യം എടുക്കും. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ പേടി. ഞാൻ അതിലേക്കാണ് ചോദിക്കാൻ വന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി ആണ് ചെയ്തത് എന്ന് ആണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത്, അങ്ങോട്ട് ഇതുവരെ അത് സമ്മതിക്കുന്നുമില്ല. അത് ഞാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. സ്വാമിജി, അങ്ങയുടെ ലിംഗഛേദം നടന്നു, അങ്ങ് സ്വയം മുറിച്ചതല്ല എന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു, അങ്ങും ഇപ്പോൾ തത്വത്തിൽ അത് അംഗീകരിക്കുന്നു, അങ്ങ് തന്നെ പറഞ്ഞു അത് ഞാനല്ല ചെയ്തു, ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അത് ഈ പെൺകുട്ടിയാണ് ഓടുന്നത് അങ്ങ് കണ്ടത്. പക്ഷേ പെൺകുട്ടിയെ ചെയ്തിട്ട് ഓടുന്നതല്ല കണ്ടത്, പെൺകുട്ടി ഓടുന്നതാണ് കണ്ടേ. പക്ഷേ ആര് ചെയ്താലും അവർക്കൊരു മോട്ടീവ് ഉണ്ടല്ലോ, ഒരു മോട്ടീവ് ഉണ്ടല്ലോ. ആ മോട്ടീവ് എന്തായിരിക്കും, അതെന്താണ് അങ്ങ് ചിന്തിക്കുന്നത്? ഞാൻ മോട്ടീവ് എന്ന് ഇപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചാൽ, ഈ സന്ധ്യയെ സംബന്ധിച്ചിടത്തോളം സന്ധ്യ പഠിച്ച പണി 18 നോക്കി ഇതിനെ ഒന്ന് തകടം മറിക്കാൻ മൊത്തത്തിൽ ഈ സമരത്തെ ഇതിൻ്റെ ആവശ്യകതയൊക്കെ തുടങ്ങി. അതിന് പ്രതിമയൊക്കെ എടുത്ത് മാറ്റി, അത് കഴിഞ്ഞിട്ട് ഞാൻ സമരം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എണ്ണയടി തീർത്ത് തോന്നിട്ട് ആ സി എ സസ്പെൻഡ് ചെയ്ത് അന്ന് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹമാണ് ഇപ്പോഴത്തെ മന്ത്രി ചെങ്കുട്ടിയെ പറഞ്ഞു വിട്ട് എന്നോട് സംസാരിപ്പിച്ച് അയാളെ സസ്പെൻഡ് ചെയ്തത്.
ഞാൻ ഉപവാസം നിർത്തുന്നു. ഇതൊക്കെ സന്ധ്യയ്ക്ക് അത് സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൈകാര്യം ചെയ്യാൻ പറ്റിയോ മനസ്സിലാക്കാൻ പറ്റിയോ ഒരു സ്ത്രീ എന്നറിയാം. അപ്പം പെൺ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി, ഓക്കെ ഞാൻ എതിർക്കുന്നില്ലല്ലോ, ഞാൻ കണ്ടെത്തി കൊള്ളാൻ എൻ്റെ പണിയല്ല, പോലീസിൻ്റെ പണിയല്ല അത്, കണ്ടെത്തിക്കോട്ടെ. ഈ കണ്ടെത്തണം 5 വർഷം വേണ്ടി വരുമോ? അത്ര താമസിച്ചെന്താ? സാധാരണ ഒരു പ്രശ്നം നാച്ചുറലായിട്ടുണ്ടായാല്, ഇങ്ങനൊരു വിഷയം ഉണ്ടായാല് ആദ്യം ചെയ്യുന്നെന്താ? പെൺകുട്ടിയുടെ ദേഹപരിശോധന നടത്തിയില്ലല്ലോ, എന്താ? 3 ദിവസം പെൺകുട്ടി 50 ദിവസം സ്റ്റേഷനിൽ പെട്ട സ്റ്റേഷനിൽ താമസിച്ചത് എന്താണ്? അപ്പൊ ഇപ്പോഴും ഈ കേസിലെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതുവരെ ആയിട്ടില്ല. അതൊക്കെ അവർ കണ്ടെത്തും, എനിക്കറിയാൻ പറ്റും. പക്ഷെ അങ്ങ് പറയുന്ന ഈ അങ്ങ് ഇപ്പൊ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ DGP ബി സന്ധ്യ, അവർ കേരള പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവരവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ഭാഗമാണല്ലോ ക്രൈംബ്രാഞ്ച്. ക്രൈംബ്രാഞ്ച് മറ്റൊരു തരത്തിലാണ് ഈ കേസിൻ്റെ അവരുടെ അന്വേഷണം എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങേക്കൊരു നീതി നിഷേധം ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? അതായത് ഞാൻ ഇന്ന് വരെ ഇത് പ്രതികരിച്ചിട്ടില്ല. ഇപ്പം ഈ ഇഷ്യൂ ഇത് ഇപ്പം ഇങ്ങനെ ഫൈൻഡിങ് വന്നപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. അത് ആൾക്കാർ ആവശ്യപ്പെട്ടത് മാധ്യമങ്ങളാണല്ലോ ഈ ജനങ്ങളോട് പറയേണ്ടത്. അതായത് ഇപ്പം ജനങ്ങൾക്ക് വേറെ ജീവിക്കും. മാധ്യമങ്ങളെക്കുറിച്ച് പരാതിയില്ലേ? ഒരു പരാതിയില്ല. കാരണം അതവ ഞാൻ ചോദിക്കുന്നത് അവർക്ക് ഇങ്ങനെ ധ്യാനം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവരൊക്കെ പറയുന്നതല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവരെ കുറിച്ചല്ലോ പറഞ്ഞത്. ഇപ്പം ഇന്നിപ്പോൾ ബിന്ദുജോണ് ഞാൻ ന്യൂസ് ഉണ്ടായിരുന്നത്, പുള്ളി പറഞ്ഞു സ്വാമി അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് സ്വാമിയെ കുറ്റപ്പെടുത്തേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എതിർത്തില്ലല്ലോ, ഞാൻ നിങ്ങളാരെ എന്തെങ്കിലും പരാതി നിങ്ങൾക്ക് ആർക്കില്ല പറഞ്ഞു. നിങ്ങളുടെ ധർമ്മം നിങ്ങൾ അങ്ങേക്ക് ഈ DGP ഈ ബി സന്ധ്യയോടുള്ള ധാർമ്മിക രോഷം എന്താണ്? മാധ്യമങ്ങളോടില്ലാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അത് അങ്ങ് മനസ്സിലാക്കണം. രോഷം ഏതായാലും അധാർമ്മികമാണ്. രോഷത്തെ ഒരിക്കലും ധാർമ്മിക. അപ്പോൾ അങ്ങേക്ക് സന്ധ്യയോടെയും രോഷമില്ല? ഇല്ലല്ലോ. എനിക്ക് അവിടെ ദേഷ്യമുണ്ട്. എനിക്കിപ്പോൾ എനിക്ക് എൻ്റെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ പല ശക്തരായ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം പ്രവർത്തിക്കാൻ കഴിവുണ്ട്. അവർ ഈ ഗുണ്ടകളൊന്നുമല്ല, പക്ഷേ വേണമെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. അത് എല്ലാ പാർട്ടിക്കും ഇപ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ, ഇല്ലാത്തവരാണോ? പക്ഷെ ഞാൻ ആരെയും ഒരു ഹീനകൃത്യത്തിനോ ദ്രോഹിക്കാനോ ഇന്നുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല. അവരെന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ഇച്ചിരി അഭ്യാസങ്ങളെ വലുത് പോകുന്നുള്ളതല്ലാതെ ഞാനൊരു മനുഷ്യനെ പോലും ദ്രോഹിക്കാൻ അത്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ അങ്ങ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായിട്ട് പറയുന്നുമുണ്ട്. അല്ല, പറയുന്നത് കഴിഞ്ഞാൽ അതെൻ്റെ അനുഭവമല്ല. കാരണം 80 വയസ്സുള്ള അവിടുത്തെ ഒരു പുഷ്കരാശയമെങ്കിൽ വരെ കേസെടുത്തു, എല്ലാവരും പേര് കേസെടുത്തു. 11 വർഷം ഇവരെല്ലാം കോടതി കയറി ഇറങ്ങി. കഴിഞ്ഞ മാസമാണ് ചിലതൊക്കെ തീർന്നത്. ഒന്നിനു ഇതെല്ലാം ഈ ചട്ടപ്പി സ്വാമി ഇതുമായിട്ട് ജന്മസ്ഥലവുമായി. എൻ്റെ ഇഷ്യൂ മാത്രമല്ലല്ലോ, ഇവളെന്തൊക്കെ കാണിച്ചു, ഈ ഇവളിൽ ക്ഷമിക്കണം, ഈ സന്ധ്യ എന്തൊക്കെ കാണിച്ചു, അതങ്ങനെ അറിയത്താറാണ്. അത് സന്ധ്യയെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ക്രോഡീകരിക്കാൻ പോയി കഴിഞ്ഞാൽ 95 വർഷം പറയേണ്ടി വരും. അതെനിക്ക് താല്പര്യമില്ല. അങ്ങയുടെ ഒരു പേഴ്സണലായ വൈരാഗ്യം അത് പേഴ്സണലായ വൈരാഗ്യമല്ല, അവർക്ക് ആ പടെ അവര് അവരോട് ഞാൻ അച്യുതാനന്ദൻ്റെ അവസാന ആ സർക്കാരിൻ്റെ അവസാനത്ത് ഞാൻ ഈ ഇഷ്യൂ എങ്ങനെ തീർക്കണമല്ലോ, നീ ഹിന്ദുക്കളല്ലേ അങ്ങോട്ടും ഇവിടെ അടിക്കുന്നത്, നാണം കെട്ട കേസ്, ഇതൊരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ മേടിച്ചാൽ ഞാൻ ഇത് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇടപെടുന്നത്. കാരണം അവർക്ക് എന്നോട് ആ ബഹുമാനം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് തീർക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ അച്യുതാനന്ദനുമായിട്ട് വേറെ ആൾ വഴി സംസാരിച്ച് അച്യുതാനന്ദൻ ഞാൻ പറഞ്ഞ അദ്ദേഹം ബഹുമാനിച്ചാൽ ഞാൻ പറയുന്നതാണ്. അദ്ദേഹം നിങ്ങൾ ശ്രദ്ധിച്ചു, അദ്ദേഹം മാത്രം രാഷ്ട്രം പറഞ്ഞില്ല ഈ വിഷയം. ഇല്ല ഇല്ല, അദ്ദേഹം പ്രേമെന്നൊന്നും പറഞ്ഞില്ല. അപ്പം അദ്ദേഹത്തോടെ ഞാനൊരു ഇത് തീർക്കണമല്ലോ. അപ്പോൾ 3 സെൻറ്റ് സ്ഥലം അതിനെടുക്കുക, പുറകിൽ 14 സെൻറ്റ് വേറെ ഒരു കുടുംബത്തിൻ്റെ, അതിന് ഞാൻ കൊണ്ട് 1000 ടോക്കണും കൊടുത്ത് ഇതെല്ലാം സംഭവിച്ച് മന്ത്രിസഭ തീരുമാനമെടുത്തു. അടുത്തയാഴ്ച തീരുമാനം പിൻവലിച്ചു. MLA ഇടപെട്ടു. പക്ഷെ MLA എൻ്റെ ആള് കോടിയേരി ബാലകൃഷ്ണൻ അതിൻ്റെ ആള്. നെക്സ്റ്റ് വീക്ക് തന്നെ അടുത്ത എല്ലാ ബുധനാഴ്ചയാണല്ലോ മന്ത്രിസഭ. അതോടെ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പം ഇതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി അവിടെ NSS കരയോഗത്തിൽ നിന്ന് പരിപാടിക്ക് വന്നിട്ട് ഓണത്തിൻ്റെ പരിപാടിക്ക് വന്ന് പറഞ്ഞു ഞങ്ങൾ അധികാരം കയറ്റിയാൽ ഇത് ഉടനെ സ്വീകരിക്കുന്നു. പുള്ളി അധികാരത്തിൽ വന്നു, ഒന്നും ചെയ്തില്ല. ആകപ്പാടെ നിയമസഭ ഈ കാര്യം ചോദിച്ചതിൻ്റെ MA വാഹിപ്പ് നമ്മുടെ. അതെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതിൻ്റെ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ ആ സിറ്റി സാറിൻ്റെ പ്രതിമയുണ്ട് അവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ വേറെ ഒരു കാര്യങ്ങളും. കാരണം ഇത് എന്തെങ്കിലും ചെയ്യാൻ സർക്കാരിനെ ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാരിനെ ചെയ്യാം. 1995 കണ്ണമ്പോലം ഗോപിനാഥന്മാർ ഇത് കേസുമായിട്ട് പോയി ഹൈക്കോടതിയിൽ നിന്ന് ഒരു കമ്മീഷനെ വെച്ചു. അതിൽ ഗുപ്തൻ നായർ സാറുണ്ട്.
ശശിഭൂണിൻ്റെ അച്ഛൻ, അതെ അതെ, സീതനമേനോനുണ്ട്, പുതുശ്ശേരി രാമേന്ദ്രനുണ്ട്, പത്മനാഭൻ തമ്പിയുണ്ട്, പിന്നെ ഒരു രവീന്ദ്രൻ പിള്ള. ഇനി അഞ്ച് പേരായിരുന്നു കമ്മീഷനുള്ളത്. ഓരോ ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ഓരോ കൈകാര്യം ചെയ്യാൻ, ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതാണ്. അവർ കുറേ സിറ്റിങ് നടത്തി. ഈ വഞ്ചിയൂർ ബില്ല് 2003 സർവേതപ്പെട്ട സ്ഥലമാണ് സ്വാമി ജനിച്ചെന്ന് റിപ്പോർട്ടുണ്ടാക്കി സർക്കാർ കൊടുത്തു. അപ്പോൾ കോടതി സ്വാഭാവികമായിട്ടും അംഗീകരിച്ചു. തീർച്ചയായിട്ടും. എന്നിട്ട് അന്ന് ബാബുപ്പോള് ഫോർവേഡ് നോട്ടിഫിക്കേഷൻ സ്ഥലമായിട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തു. നിർഭാഗ്യവശാൽ ഈ കണ്ണു പോലും തോന്നുക പറഞ്ഞ ഒറ്റയാരാ പുള്ളി അങ്ങ് കടുപ്പിലായി വാദം എഴുതാൻ കമ്മിയാണ്. വക്കീല് മരിച്ചു പോയി. എസ് പാർട്ടി ആയിട്ട് ഇവർക്ക് ഇത് കിട്ടി. അനിൽകുമാർ വന്നപ്പം ഈ ഫോർവേഡ് നോട്ടിഫിക്കേഷൻ പിൻവലിക്കും അടുത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് വീണ്ടും ഈ ശൈലജാനായർ എന്ന് പറഞ്ഞാൽ ഓണം എടുത്ത് കിട്ടുന്നത് സ്ഥലം. അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് അപ്പം ഈ ശൈലജാനാരാ വിദ്യാധിരാജ വിശ്വകേന്ദ്രം എന്ന് പറഞ്ഞ വിവേക് എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടാക്കി, ചട്ടമ്പി സ്വാമിയുടെ പേരിലുണ്ടാക്കിയ ഒരാളാണ് നമ്മുടെ പങ്കജ ഹോട്ടലിൽ പണിതയാൾ. ഓ, ഹോട്ടൽ പങ്കജ്. ഹോട്ടൽ പങ്കജ് ചിട്ടി എന്ന പുള്ളി, പുള്ളി ചിട്ടി രവീന്ദ്രൻ, അയ്യോ അതെ, അങ്ങനെ ഒരു പേരാണ് അദ്ദേഹത്തിനോട്, ചിട്ടി രവീന്ദ്രൻ പിള്ളി, അങ്ങനെയുള്ള കഥ അറിയപ്പെടുന്നത് എനിക്കറിയാത്തത്, ഞാൻ അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയാണ് ശരിയാണ്. അപ്പം അദ്ദേഹം ഒരു ചട്ടമ്പി സ്വാമി പ്രസാരത്തിനാണ്. അപ്പം ആൾക്കാർ എന്ന് പറയും, പുള്ളി പറയും ഞാൻ തന്നെ ഉണ്ടായിക്കൂടാന്ന് പറയും. നിങ്ങൾ അതിനോട് ഞങ്ങളുണ്ടാവും, ഞാനിതിൻ്റെ ആളാണല്ലോ. വിദേഹം മരിച്ചു കഴിഞ്ഞപ്പം മക്കൾ വിൽക്കാൻ തീരുമാനിച്ചു. വിൽക്കാൻ തീരുമാനിച്ചു ഈ സാധാരണ ഇത് മുസ്ലിങ്ങളുടെ കയ്യിലാണ് അന്ന് പൈസയുള്ളു. അവരെ ഒന്ന് നോക്കുമ്പോൾ ഈ ചട്ടമ്പി സ്വാമിയുടെ അതിന് ഇത് സ്ഥലം വിടും, അങ്ങനെ ഇതൊക്കെ വിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് കേസൊക്കെ തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ നമ്മുടെ ഈ സന്ധ്യയുടെ ഭർത്താവായിരിക്കുന്ന മധുകുമാർ, അദ്ദേഹം ഈ എം ജി കോളേജ് ഇവരുടെ കോളേജിൽ തന്നെ ചാർജ് ചെയ്തത് പ്രൊഫസറായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഡീലിങ്സിലാണ്. കാരണം ആരും മേടിക്കില്ല, സത്യം പറഞ്ഞില്ല. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. ആ സ്ഥലം എത്ര രൂപയ്ക്ക് സന്ധ്യ മേടിച്ച്? അതിനപ്പുറത്ത് ഞാൻ 10 ലക്ഷം രൂപ മേടിച്ച് 6 ലക്ഷം രൂപ എടുത്തു. പക്ഷെ നിങ്ങൾ അന്വേഷിച്ചു നോക്കണം, അത്ര തുച്ഛമായ വിലക്കാണ്. ആ അത് നോക്കണം. ഞാൻ ഈ കേസിലേക്കൊന്ന് തിരിച്ചു വന്നാൽ, അങ്ങ് ഇപ്പോഴും പറയുന്നു അങ്ങേക്ക് ആരാ എന്താ നടന്നതെന്ന് അങ്ങേക്ക് അറിയില്ല എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ, ആ വിഷയത്തിൽ, ആ പർട്ടിക്കുലർ വിഷയത്തിൽ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറ്റാന്വേഷണ വിദഗ്ധരും ഒക്കെ പറയുന്നത് ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഒരാളുടെ ലിംഗം അങ്ങനെ മുറിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആരായിരിക്കും പുറത്തു നിന്ന് ഔട്ട്സൈഡേഴ്സ് വന്ന്? പക്ഷേ ക്രൈംബ്രാഞ്ച് പറയുന്നത് ആരും ഇല്ല എന്നും പറയും. രണ്ട് ബൈക്കൊക്കെ പോകുന്ന ശബ്ദം കേട്ടത് അയൽവാസികൾ പറയുന്നുണ്ടല്ലോ, അന്ന് തന്നെ പറഞ്ഞല്ലോ അവരുടെ തെളിവെടുത്തപ്പോഴേക്കും. ആ ഇതൊക്കെ പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യം, നമുക്കതിനെ ഊഹിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം വെച്ചാൽ ഈ പെൺകുട്ടിയുടെ ഈ കാമുകൾ എന്ന് അയ്യപ്പദാസും എൻ്റെ കൂടെ തന്നെ വളർന്നില്ല, വേറെ രണ്ട് പിള്ളേർ, ഇങ്ങനെ 3 പേരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് യഥാർത്ഥത്തിൽ. അതിലൊരു ഒരാളാണ് അതിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത്. അയാളാണ് നമ്മുടെ പേട്ടയിലെ, ഞാൻ പേട്ടയിലെ SIയെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ പേട്ടയിലെ SI ഒരു SI ആയിട്ട് ബന്ധപ്പെട്ട് സന്ധ്യയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ ബേസ് ഉണ്ടാക്കുന്നത്. കാരണം അതുപോലെ ശക്തരായ ആരെങ്കിലും പിന്തുണയ്ക്കാതെ ഇത് ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ശക്തിയും കാര്യങ്ങളൊക്കെ അറിയുന്നതായിരുന്നു. ഈ അയ്യപ്പദാസ് ആരാണ് യഥാർത്ഥത്തിൽ? ഇയാളുടെ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങയുടെ ശിഷ്യനാണോ? സന്യാസി മാർഗത്തിലുള്ള ആളാണോ? എനിക്ക് ശിഷ്യന്മാരുടെ ഭക്തന്മാരില്ലാത്ത ആളാണ്. എനിക്ക് സുഹൃത്തുക്കളെ ഉള്ളൂ എല്ലായിടത്തും. ഞാൻ ആർക്കും ദീക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. ചട്ടമ്പി സ്വാമിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് സ്വാമി ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞു. ഞാൻ ഇയാൾ ആരാണ്? ഇയാളെന്ന് പറയുന്നത് 2012 മറ്റോ 10 or 12 ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു സ്വാമി ഉണ്ട്, കാശികാനന്ദ ഗിരി എന്ന് പറയും. സ്റ്റേറ്റുകാരിലൊക്കെയാണ് അത് സഞ്ചരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ റിസീവ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയിരുന്നു 45 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഏത് സ്വാമിയായിരുന്നു? എനിക്ക് ഈ പാചകം കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം. അപ്പോൾ ഈ സ്വാമിക്ക് ചില അമ്പലപ്പുഴ പാൽപ്പായസം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഏറ്റവും നല്ല പാൽപ്പായസം അമ്പലപ്പുഴ പായസമാണ്. അപ്പോൾ ഞാൻ 12 ഒരാളെ ജീവൻ എന്ന ഒരാളെ വിളിച്ച് പറഞ്ഞു, ജീവ സ്വാമിക്ക് ചില പായസം കൊടുക്കണം. അമ്പലപ്പുഴ കിട്ടുന്നത് എനിക്ക് അവരോടൊക്കെ ബന്ധമുള്ള പറഞ്ഞാൽ കിട്ടും, ചെന്നാൽ മതി. പക്ഷെ അത് നല്ല സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് മേടിച്ച് തണക്കാതെ ടൈറ്റായി കൊടുത്ത്, ഇവിടെ വരുമ്പോഴും ചൂട് കിട്ടുമ്പോൾ അതിൽ ഇനി ആ ഒരു വളിപ്പുണ്ടാവില്ല. അങ്ങനെ ആ സ്വാമിക്ക് വേണ്ടി പാൽപ്പായസം കൊണ്ടുവന്ന ആളാണ് ഞാൻ അയ്യപ്പദാസ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ അയാളെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അയാളുടെ അമ്മയ്ക്ക് ഭ്രാന്താണ്, അനിയന്മാർക്ക് ഭ്രാന്താണ്, അച്ഛനുമായിട്ടും അവർ കുടുംബപരമായിട്ട്. ഏത് നാട്ടുകാരനാണ്? കൊട്ടാരക്കാരൻ, തൃക്കണ്ണമംഗലം എന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് വരുന്നതല്ല ഇങ്ങനെയുള്ള പ്രശ്നമുള്ളത്. അപ്പം ഞാൻ അതിനെ സഹായിക്കാൻ ശ്രമിക്കും. അങ്ങനെ സഹായിക്കാൻ ശ്രമിച്ചു.
അവനും അതിനു മുമ്പ് സഹായിച്ചാലും ഒരു പ്രത്യുപാനി കൂടി തിരിച്ചു ചെയ്യുന്നു. അത്ര അല്ല, അത് എന്തുകൊണ്ടാണ് സ്വാമിജി? കാരണം ആധ്യാത്മിക രംഗത്ത് സ്ത്രീയുടെ കേസാണ്, ഈ കുട്ടിയുടെ കേസാണ്. ഈ കുട്ടി ആയത് ഈ ഇതിനകത്ത് ബ്രെയിൻ ആയിട്ടുള്ള ആള്, അയാളുടെ പേര് ഞാൻ പറയില്ല, കാരണം അതൊക്കെ നിങ്ങൾ ഹൈക്കോടതി ഈ കുട്ടിയുടെ അഫിഡവിറ്റ് വഴി ഈ കുട്ടിയോട് ഇന്ന് വരെ ഇതിൻ്റെ സംഭവം ഞാനൊന്നും ചോദിച്ചിട്ടില്ല. കാരണം അവൾ ദുഃഖിതയാണ്, പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല. ഈ കുട്ടി ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? കുട്ടി അമ്മയങ്ങളെ എല്ലാം ശല്യം തന്നെ കാണാൻ വന്നല്ലോ. അവളോട് സത്യം ശല്യം വന്നു, പിന്നെ ഞാൻ ശല്യം കിടക്കുമ്പോൾ ശല്യം തന്നെ കണ്ടല്ലോ അമ്മയും. എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? എൻ്റെ മുന്നേ ആദ്യം അമ്മയുടെ പുറകെ നിന്നത്. ഞാൻ ഈ വിഷയം ഞാൻ എന്തൊരു ചോദിച്ചിട്ടില്ല, എന്താ സംഭവിച്ചെന്നോ. അതെങ്ങനെ ചോദിക്കാതിരിക്കാൻ സാധിക്കും? അതാണ് സന്യാസത്തിൻ്റെ രീതി. കാണുമ്പോൾ ദേഷ്യം തോന്നിയില്ലേ? ഞാൻ ഈ വിഷയം തന്നെ ചിന്തിക്കാറുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യമല്ലേ മുറിയാൻ പാടുള്ളൂ, അത് മുറിഞ്ഞ് കഴിച്ച് ചിന്തിച്ച് വീണ്ടും മുറിക്കേണ്ട ആവശ്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഞാൻ സാധാരണ മനുഷ്യനല്ല. ഞാൻ ഞങ്ങളൊക്കെ ഒച്ചിരി വ്യത്യസ്തമായിട്ട് പോകുന്നതല്ലേ, ഈ വട്ടന്മാരെന്ന സാധാരണ ആൾക്കാർ പറയുക. അപ്പോൾ ഞങ്ങൾക്കൊരു വ്യത്യസ്തത എന്ന് വെച്ചാൽ ഈ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ട് പോയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും അങ്ങ് ഒരു പ്രാവശ്യം പോലും കരഞ്ഞില്ല. ഞാൻ ഈ വിഷയത്തിൽ കരഞ്ഞില്ല, ഈ വിഷയത്തിൽ കരഞ്ഞിട്ടില്ല. കാരണം ഇത് ഞാൻ വളരെ സിമ്പിൾ, കാരണം ഈ അയ്യപ്പദാസ് കുഴപ്പം കഴിഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചു പ്രാവശ്യം. അപ്പം അതിൻ്റെയൊക്കെ പാപംശം ചിലപ്പോൾ ആയിരിക്കും. ഈ അയ്യപ്പദാസ് ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധം വയ്ക്കുന്നതിന് അങ്ങ് എതിരായിരുന്നു എന്ന് പറഞ്ഞത് ഉപദേശിച്ചു. അയ്യപ്പദാസ് ഈ പെൺകുട്ടിയാണ് ബന്ധമുണ്ടെന്ന് അറിയുന്നത് തന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ്, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഏതാണ്ട് 2016 ഒക്ടോബർ തൊട്ട് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായിപ്പോയി. കാരണം വെച്ചാൽ എനിക്ക് ഞാൻ പോകുന്ന വീട്ടിൽ ആൾക്കാർ കുളിക്കണം, കുളിച്ചതിന് ശേഷം നാമം ചെയ്യിക്കണം, ഭക്ഷണം ഇതൊക്കെ എൻ്റെ നിയമമുണ്ട്, വെജിറ്റേറിയനായിരിക്കണം. അല്ലാത്ത വീട്ടിൽ ഞാൻ പോവില്ല, പോയി താമസിക്കുമെന്നില്ല, പോയി അന്നേരം തന്നെ സ്ഥലം വിടും. അതൊക്കെ ഈ പെൺകുട്ടി നിർത്തി അമ്മ പറഞ്ഞു, അമ്മ പറഞ്ഞ പെണ്ണു ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, എന്തോ പ്രശ്നമുണ്ട്. ഒന്നാമത് ഈ സന്ധ്യ ഇങ്ങനെ ഇരിക്കുകയല്ലേ, സന്ധ്യ എവിടെയാണ് നോക്കി വളർന്നു ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഈ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പല കടകളും അത്ര തുറങ്ങി അതൊക്കെ കൃത്യമായ രീതിയിൽ എങ്ങനെയായിരിക്കും ഈ സന്ധ്യ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ അങ്ങ് ആരോപിക്കുന്ന പോലെ ഈ ഫാമിലിയുടെ മുകളിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മുകളിൽ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നത്? ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഫാമിലിയൊക്കെ എൻ്റെ കൂടെ തന്നെ ആദ്യമുണ്ട്, അവർക്കൊന്നും ഒരു മാറ്റം വരും. പെൺകുട്ടിയെ അയ്യപ്പദാസ് വരി ഇവര് കൊളുത്തിയെടുത്തതാണ്. ഇവർ കൊളുത്തിയെടുത്തതാണ്. അത് ഈ അയ്യപ്പദാസിൻ്റെ നമ്മൾ എന്നോട് വളർന്നൊരു പയ്യനുണ്ട്, അവനാണ് അതിൻ്റെ ബ്രെയിൻ. അവൻ എൻ്റെ വളരെ അടുത്ത ഒരു വീട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് കല്യാണം കഴിക്കുകയും അതിനുശേഷം വീണ്ടും ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവനെ ഞാനൊന്ന് വാങ്ങി അതിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം യഥാർത്ഥത്തിൽ. അവൻ്റെ പേരൊക്കെ ഈ പെൺകുട്ടി ഹൈക്കോടതി കൊടുത്ത സത്യം പോലെ ഞാൻ പറയുന്നത്, കാരണം ഒത്തിരി കുടുംബങ്ങളെല്ലാം വിഷമിക്കും. ഇപ്പോൾ ഈ അയ്യപ്പദാസ് എപ്പോഴെങ്കിലും അങ്ങനെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ കേസ് ഡൈല്യൂട്ട് ചെയ്യാനോ ശ്രമിച്ചു? അവൻ ജീവിതത്തിൽ ഒരിക്കലും എന്നെ കാണില്ല, കാരണം അത്ര നല്ല സഹായം ചെയ്തത് പിന്നെ കാണാൻ പറ്റുമോ? അവനെൻ്റെ സ്വഭാവം അറിയാവുന്നതാ. ഞാൻ അത്ര ഈ പറഞ്ഞ ഞാൻ സന്യാസിയാണെങ്കിലും ഒരു ഫൈറ്റിംഗ് സ്റ്റാൻഡിൽ ഒരു സന്ധ്യയല്ല, ഇപ്പോൾ പട്ടാളാണെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകും. അങ്ങനെയാണ് ഞാൻ കത്തിക്കുന്നു പറഞ്ഞ് സിയെ സസ്പെൻഡ് ചെയ്തത്. അതൊക്കെ വേണം ഇപ്പോഴും ഞാൻ ചെയ്യും. പക്ഷേ ആ അങ്ങയുടെ അങ്ങനെയുള്ള ചെയ്ത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ചിലർക്കെതിരെ മാത്രമാണ്, മറ്റുള്ളവരോട് അങ്ങ് ക്ഷമിക്കുകയാണ്. അത് ചിലർക്കെതിരെ എന്നല്ല, ഞാനതിൻ്റെ ഒരു നമ്മൾ ചട്ടപ്പ സ്വാമിയുടെ കാര്യം അതിലിങ്ങനെ അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സഹിക്കില്ല. താങ്കളുമായിട്ട് എനിക്ക് നേരെ വരുമ്പോൾ ഞാൻ സഹിക്കാൻ പറ്റുള്ളൂ, കാരണം അവിടെ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഉദാഹരണം വേറെ ഏതെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞത് സത്യാനുസരണത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചു, ഒരിക്കലും പുള്ളി ഇതെന്ന് ശ്രമിച്ചിരിക്കുകയോ? പുള്ളി കൃത്യമായി പറഞ്ഞാൽ ഇവരെല്ലാം പുള്ളിയാനൊക്കെ കയറി അടിക്കും. ഈ കേരളത്തിൽ ഒരു സന്യാസിക്കോ ഹിന്ദുവിനോ പ്രശ്നമുണ്ടെങ്കിൽ പ്രതികരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആളാണ്, ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആൾ സത്യാനുസരണത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളുടെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള ചിന്ത കൊണ്ടായിരിക്കാം, അങ്ങയുടെ മുകളിൽ വന്ന ഈ മുഴുവൻ ആരോപണങ്ങൾ, ജീവിതം തകർത്ത ആരോപണങ്ങൾ, അതിൻ്റെ മറ മാറ്റിയത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ്. അതേ ക്രൈംബ്രാഞ്ച് തന്നെയാണ് പറയുന്നത് ഈ പെൺകുട്ടി മാത്രമാണ് ഇത് ചെയ്തത്, ആ കാര്യത്തിൽ അങ്ങ് പറയുന്ന കള്ളതാണ്. പക്ഷെ അങ്ങ് ശ്രമിക്കുന്നത് ഈ പെൺകുട്ടിയെ സംരക്ഷിക്കാനുമാണ്. അതായത് ആ പെൺകുട്ടിയെ അങ്ങ് പൊതിയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പെൺകുട്ടി എന്താ പറഞ്ഞത്? പെൺകുട്ടി പെൺകുട്ടിക്ക് ദോഷമുള്ള കാര്യമല്ലേ പറഞ്ഞത്, അല്ല എന്നെ രക്ഷിക്കുന്ന ആരാണ് പറഞ്ഞത്? ഇത് സംഭവം പറയുമ്പോൾ ആ പെൺകുട്ടി അവിടെ മൊഴി കൊടുത്തത് പറയുന്നു, അതിനെതിരായ കാര്യങ്ങൾ അതൊക്കെ വലിയ അവള് എൽഎൽബി പഠിച്ച കുട്ടിയല്ലേ അവളെ നമുക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചോളം അവള് എന്നെ രക്ഷിക്കാൻ വേണ്ടി അവള് സത്യം വിളിച്ചു പറഞ്ഞു.
അങ്ങേക്കെതിരെ നിരവധി ആരോപണങ്ങൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഹിന്ദു പോലുള്ള പത്രം പോലും അങ്ങ് 40 ലക്ഷം രൂപയും ഇന്നോവ കാറും ആ കുടുംബത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്നൊക്കെ ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ വന്നത് ഇപ്പോഴും നമുക്ക് ഓൺലൈനിൽ കാണാൻ സാധിക്കും. എന്താണ് അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ? അത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞോളൂ, ഞാൻ 50 രൂപ കിട്ടിയാൽ എൻ്റെ ലാപ്ടോപ്പിൽ അടിച്ചിരുന്നു, MSX കൊടുത്തിട്ടടിച്ചിരുന്നു. അതിന് മേലോട്ടുള്ള ഇഷ്ടമല്ല കാശ് വരെയും പോവുകയും ചെയ്യുന്നുണ്ട്. ആർക്കും അന്വേഷിച്ചു ഞാനത് കൊടുത്തല്ലോ, അതിൻ്റെ പാസ്വേഡ് എല്ലാം ഞാൻ അവർക്ക് കൊടുത്തല്ലോ, ആർക്കും പരിശോധിച്ചാലോ ഞാൻ ആരോടൊക്കെ കാശ് മേടിച്ചു എന്നതിനൊക്കെ ചിലവാക്കി. അതിനകത്തുണ്ട് ഈ കേസിൻ്റെ ഇനി മുമ്പോട്ടുള്ള ഗതി എന്തായിരിക്കും എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഇന്നിപ്പോൾ നിരവധി കേസ് പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ അങ്ങയുടെ ഒഴിവാക്കി, പക്ഷേ ഇപ്പോഴും ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ആ കുറ്റകൃത്യത്തിൻ്റെ സത്യം അറിയുകയും വേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുമ്പോട്ടുള്ള ഗതി എങ്ങനെയായിരിക്കും? അത് ഞാൻ നിശ്ചയിക്കേണ്ട കാര്യമല്ല. കാരണം ഇവർ റിപ്പോർട്ട് ഇതുവരെ കുറ്റപത്രം ഈ കേസിൽ കൊടുത്തിരുന്നാൽ 5 വർഷമായി. അതാണ്. അപ്പോൾ ആ കുറ്റപത്രം കൊടുത്തിൽ കോടതിയല്ല തീരുമാനിക്കേണ്ട, ഞാനാണ് തീരുമാനിക്കേണ്ടത്. എന്തെങ്കിലും ഇതെല്ലാം കഴിയുമ്പോൾ മാനനഷ്ടത്തിന് കേസിന് പോകും? ഒരിക്കലും ഇല്ല, കാരണം അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് കുറച്ച് വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ നേരത്തെ വിഷ്ണു സഹസ്രനാമം ഞാൻ എന്ത് ജപിക്കുന്ന ആളാണ്, അതിനകത്ത് ആ മാനിയെ മാനതോ മാനോ എന്നാണ് അതിൻ്റെ ഒരു 100-ാമത്തെ സോൻ എടുത്ത് വരുമ്പോൾ ആ മാനിയെ മാനതോ മാനോ ലോകസമയത്ത് ലോകത്ത് സുമേധാമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമാനിയാണ്, മാനമില്ലാത്തവനാണ് സന്യാസി. അത് നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല എന്നുള്ളതേ ഉള്ളൂ. അതെ, നമുക്ക് അഭിമാനമുണ്ട്, സന്യാസി ചെയ്യാൻ പറ്റില്ല. അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ ഈ സന്യാസിമാർക്ക് അത്ര സുഖകരമായ ഒരു കാലാവസ്ഥയല്ല കേരളത്തിൽ. അതിന് കാരണം വെച്ചാൽ കേരളത്തിൽ ഹിന്ദുക്കളില്ല, അഥവാ കുറച്ചുണ്ടെങ്കിൽ അത് തൃശ്ശൂരിൻ്റെ അപ്പുറത്തോട്ടേ ഉള്ളൂ. തെക്കൻ കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഒരു, ഞാൻ പറയുന്നതല്ലോ, അതിന് ഗുരുക്കന്മാരെ പറഞ്ഞു വെച്ചേക്കുന്നല്ലേ, ഹിന്ദുക്കളെ അപമാനിക്കുക. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് അങ്ങയോട് ചോദിക്കുകയാണ്, ഇത് ഇതിൻ്റെ ഒരു സാമൂഹിക ആഘാതത്തെ കുറിച്ച് ഞാൻ ചോദിക്കാം. കേരളത്തിൽ സന്യാസിമാരോട് ഒരു അഭജ്ഞയും പുച്ഛവും ഒക്കെ അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ ഒരു സത്യം തെളിയുമ്പോഴെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഞങ്ങൾ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതിനുവേണ്ടി ഇറങ്ങുമ്പോൾ ഈ പരമനാശ്രമത്തിലേക്ക് 30 വയസ്സായി കിടന്നു. അപ്പോൾ അതിനു മുമ്പ് 20 വയസ്സിൽ ഞാൻ നിർമ്മലാനസ്വാമി എടുത്ത് എന്തെങ്കിലും ഞാൻ പിന്നെ തിരിച്ചുപോയി. ഞാൻ CSFലൊക്കെ സെൻട്രൽ ഇൻ്റർസെക്യൂരിറ്റി ഫയറിൻ്റെ ഡ്രൈവറായിട്ട് ഫയർ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത്രവട്ടം സർവീസ് ചെയ്തിരുന്നു, നല്ല ജോലിയൊക്കെയാണ്. പക്ഷെ എനിക്ക് ജർമ്മനി ജോലി ഇഷ്ടമാണ്, ഞാൻ രസത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റിയത് പോയിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് 30 വയസ്സിലാണ് ഞാൻ വീണ്ടും അവിടെ, ഞാൻ എൻ്റെ 2 ലെങ്കോട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ലെങ്കോട്ടി 14 വർഷം ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വസ്ത്രമൊക്കെ പുറത്ത് മേടിച്ചെങ്കിൽ പോലുമായിരുന്നു, ഒന്നും എടുക്കാതെ. ഇപ്പോഴും ഞാൻ ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്നാൽ എവിടെ ചെന്നാലും അവിടെ മേടിച്ച് അവിടെ വെച്ചിട്ട് പോലും ഞാനൊന്നും എടുത്തുകൊണ്ട് പോലുമില്ല. കാരണം ഞാൻ ചെന്ന സ്ഥലത്ത് ഉണ്ടാകുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഈശ്വരനാണ്, വേറെ ആരും നോക്കില്ല. അത് ഭഗവാൻ പറയുന്നുണ്ടല്ലോ, അനന്യ ചിന്തയന്തോമ ഏജന പര്യുപാസത്തെ ശേഷാ നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. മറ്റ് ചിന്തകളൊന്നും കൂടാതെ എന്നെ എപ്പോഴും വിചാരിക്കുന്ന മനുഷ്യന് അവൻ്റെ യോഗവും ക്ഷേമവും. യോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോട്ടറി അടിക്കുന്ന പോലെ കാശ് കിട്ടുക എന്നുള്ളതാണ്. ക്ഷേമം എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ കാശ് നിലനിൽക്കുക എന്നുള്ളതാണ്. കാശ് കിട്ടിയിട്ട് ചെറുതായി കാശ് കിട്ടിയ ഉടനെ ഇല്ലാതാകുന്നില്ല, കൂടുതൽ ദാരിദ്ര്യത്തിൽ വരുന്നുണ്ട്. അത് ഞാൻ നോക്കും. ഇതൊക്കെ ഞാൻ പഠിക്കുക മാത്രമല്ല, ഞാൻ വിശ്വസിക്കുകയും ഞാൻ അനുസന്ധാനം ചെയ്യുന്ന കുറച്ച് തത്വങ്ങളാണ്. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഈ ഒരു ഘട്ടത്തിൽ അങ്ങയുടെ കൂടെ നിന്നവരാരൊക്കെയാണ്, അല്ലെങ്കിൽ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കൂടെ നിൽക്കാതെ പോയവരാരൊക്കെയാണ്? അല്ല, കൂടെ നിൽക്കുമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കറിയാം, അങ്ങേക്കറിയാമല്ലോ, നമ്മൾ ഈ സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യമായ ഒരു സംവിധാനമല്ല. സന്യാസം ഏകാന്തമായ സംവിധാനമാണ്. നമ്മുടെ കൂടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ എപ്പോഴും വിശ്വാസം. പ്രതീക്ഷിച്ചവരാരും കൂടെ നിന്നില്ല, ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെ. ഞാൻ ആരെയും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം പ്രതീക്ഷിക്കുന്നില്ല. ഹിന്ദു സംഘടനകളും കൂടെ നിന്നില്ല, സന്യാസി. അല്ല, എന്നെ കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഏറ്റവും കൂടെ എൻ്റെ ഉൾപ്പം പീഡിപ്പിക്കപ്പെട്ടത്. ഞാനും അദ്ദേഹത്തിനുള്ള വ്യക്തി പറഞ്ഞു, ഞാൻ പാർട്ടിക്കാരനല്ലായിരിക്കും, ഞാൻ BJP-ക്കാരനല്ല. അദ്ദേഹത്തിനുമായിട്ടുള്ള ബന്ധമൊക്കെ മാധ്യമങ്ങളിൽ ഇങ്ങനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. അങ്ങനെ പുളി ഒത്തിരി വെല്ലങ്ങളും കൂടി ചൊറിഞ്ഞ് പരമാതി. അത് BJP-ക്കാരും ചിലപ്പോൾ കാണുമായിരിക്കും, കാരണം അദ്ദേഹത്തിന് വിരോധമുള്ള BJP-ക്കാരും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള അദ്ദേഹം ഇതിനുവേണ്ടി പരമാവധി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും
ചെയ്യാൻ കഴിവുള്ളതായ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണ് എന്നെ രക്ഷിക്കാൻ ആ പാടെ ഓടി വന്നൊരു സ്വാമി. ഞാൻ അവന് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഒരു പോലീസുകാരൻ സ്നേഹമായിട്ട് വന്ന് പറഞ്ഞു, സ്വാമി ആരുടെങ്കിലും നമ്പർ കൊടുക്കണം, ഈ കാര്യം അല്ലെങ്കിൽ സ്വാമി വേണമെങ്കിൽ വേഗം കിടക്കല്ലേ, നമ്പർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ കണ്ടത് ഞാൻ സ്വാമി പുള്ളി പറഞ്ഞില്ല ഈ കാര്യത്തിൽ കിടക്കരുത്, നമ്പർ കൊടുത്ത് അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഈ കുമ്മനൻ ആശയമായിരുന്നു എന്ന് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് മുന്നിലൊരു പുള്ളി ബി ജെ പിക്കാരനല്ലായിരുന്നല്ലോ, പിന്നെ അത് ബി ജെ പിക്കാരൻ പുള്ളി ഈ രാഷ്ട്രീയത്തിന് പറ്റിയ ആളാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഞാനൊരു ഹൃദയം വന്നുകൊണ്ട് അപ്പോൾ അദ്ദേഹം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അന്ന് ഇന്നും ഞാനുമായിട്ട് നല്ല ബന്ധം. പിന്നെ വന്നൊരു എ ഗോപാലകൃഷ്ണൻ ചേട്ടൻ, അദ്ദേഹം സംഘത്തിൻ്റെ നേരത്തെ പ്രാന്തീയ, കാരണം അദ്ദേഹം ചങ്ങനാശ്ശേരി താലൂക്ക് പ്രചാരമായിരിക്കുമ്പോഴാണ് ഞാൻ ജനിച്ചത് നിർമ്മത്ത്, അവിടുത്തെ ചില വർക്കിലൊക്കെ വന്ന് അന്ന് തൊട്ടുള്ള ബന്ധം ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. അദ്ദേഹം എന്നെ അന്വേഷിച്ചിട്ട് വീട്ടിൽ വന്നായിരുന്നു, ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരും വന്നുമില്ല, ആരും വരുവേം വേണ്ട, കാരണം ഇതെൻ്റെ ഇതൊരു നാറ്റ കേസല്ലേ, വെറുതെ വൃത്തിയുടെ കാര്യം, അതിനുവേണ്ടി ഇതിന് സഹായം അങ്ങ് പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിച്ചില്ല ഒരു കാരണവും, ആരും വരരുതെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പരാതിയില്ല, പരാതിയില്ലല്ലോ, അവരെ കുറിച്ചൊന്നും എനിക്ക് പരാതിയില്ല. കാരണം ചില സന്യാസിയെ രക്ഷിക്കേണ്ടത് അവൻ്റെ ധർമ്മമാണ്. അല്ല, ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം, കേരളത്തിലെ ഈ ഈ പറയുന്ന പോലെ സന്യാസിമാർക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇതുണ്ട്, അതിന് ഈ കേസിൻ്റെ സത്യം തെളിഞ്ഞു വരുമ്പോൾ അതിന് ആ ഒരു സ്ഥിതിക്കൊരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം മറ്റു മതങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം അവരുടെ പ്രതികരണം, ആ അവർ വിശ്വസിക്കുന്ന സഭയോ സമുദായമോ എങ്ങനെ അത് കൈകാര്യം നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും പക്ഷേ അത് ശരിയാണെന്നൊക്കെ കാലം തെളിയിക്കട്ടെ എന്ന് പറയാനേ പറ്റൂ. എൻ്റെ സംഭവം അതിന് ഞാൻ അതിനകത്ത്, കാരണം വേറൊരു മനുഷ്യനാന്തി ചെയ്യുക, സപ്പോസ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ സന്യാസി ആരുമാകട്ടെ, അവൻ ആത്മഹത്യ ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും അത് നാട് വിടണം. അവിടെയാണ് താങ്കളുടെ ഒരു പ്രത്യേകത എടുത്ത് കാണുന്നത്. ഞാൻ ആരെയും പരാതിപ്പെട്ടിട്ടില്ല, ഇപ്പോഴും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു വർഷം ഞാൻ ഈ യൂറിൻ ബാഗിൽ വന്നു, പിന്നെ സ്പെഷ്യൽ ഹോസ്പിറ്റലിലെ ആ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോഴത്തെ അങ്ങയുടെ ആരോഗ്യാവസ്ഥ? ഒരു പ്രശ്നമായി, ഒരു പ്രശ്നമുണ്ട് മാനസികമായി, നേരത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ഞാൻ ഈ കേസിൽ ഇടപെട്ടിട്ടില്ല, ഇതുവരെ ഇടപെടത്തുമില്ല, അത് അന്വേഷിക്കട്ടെ. പിന്നെ അതിൻ്റെ ചില പോരായ്മകൾ ചൂണ്ടിക്കാം, ഈ പാവങ്ങളെ അതിൽ ഘോഷിക്കുന്നു, അത് മാത്രം. പക്ഷെ അതിപ്പോഴാണ് അങ്ങ് പറഞ്ഞത്, ഇത്രയും നാൾ അങ്ങ് നിശബ്ദനായിരുന്നു. ഒരു പക്ഷേ നേരത്തെ അങ്ങ് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സങ്കീർണത ഈ കേസുമായി. പ്രതിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അവകാശം ഈ ലോകത്തില്ല. പ്രതി അല്ലെന്ന് അവർ പറയുമ്പോഴേ എനിക്ക് പറയാൻ പറ്റും, പ്രതി അല്ലെന്ന് അവർ പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങേക്ക് കൃത്യമായി ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായും സ്വാമിജി, ഇത്രയും സമയം ഞങ്ങളോടൊത്തി ചെലവഴിച്ചതിനും ചോദ്യങ്ങൾക്ക് കൃത്യമായി ആത്മവിശ്വാസത്തോടെ ഉത്തരം പറഞ്ഞതിനും വളരെയധികം നന്ദി. നമസ്തേ.